നമസ്കാരം. ഇന്നത്തെ ദിവസം ആരംഭിക്കുമ്പോൾ ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. വ്യാജ അധ്യാപക പരിശീലന സർട്ടിഫിക്കറ്റ് ചമച്ച കേസിൽ കെ വിദ്യയുടെ വീട്ടിൽ പോലീസ് പരിശോധന. സംവരണം അട്ടിമറിച്ചുള്ള പിഎച്ച്ഡി പ്രവേശനത്തിൽ കേസെടുത്ത സി എസ് ടി കമ്മീഷൻ. മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന ആർഷോയുടെ പരാതിയിൽ അന്വേഷണം തുടങ്ങിയ ജില്ലാ ക്രൈംബ്രാഞ്ച്. സംസ്ഥാനത്ത് 52 ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ ജൂലൈ 31 വരെ സംസ്ഥാനത്തെ യന്ത്രവൽകൃത മത്സ്യബന്ധന മേഖല നിശ്ചലം. ഇൻബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത വള്ളങ്ങൾക്കും കടലിൽ പോകാമെന്ന് അധികൃതർ. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. ബിപോർജോയ് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ചുഴലിക്കാറ്റിന്റെ സഞ്ചാരം വടക്ക് ഭാഗത്തേക്ക്. വിമാനാപകടത്തെ തുടർന്ന് ആമസോൺ വനത്തിൽ കാണാതായ 4 കുട്ടികളെ കണ്ടെത്തി. കുട്ടികളെ ജീവനോടെ കിട്ടിയത് 40 ദിവസത്തിന് ശേഷം. മുതിർന്നവരുടെ മൃതദേഹങ്ങളും കണ്ടെത്തി. പാരീസ് ഡയമണ്ട് ലീഗ് പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ ചരിത്ര നേട്ടത്തിൽ മലയാളി താരം. ജമ്പിംഗ് ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി എം ശ്രീശങ്കർ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസീസിന് മുന്നേറ്റം. ഓവൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അപൂർവ നേട്ടം സ്വന്തമാക്കി ശാർദുൽ ഠാക്കൂർ.